ആരാധനാലയങ്ങളിൽ ക്ഷേത്രങ്ങൾ മാത്രം എന്തിന് സർക്കാർ അധീനതയിലാക്കുന്നു? ക്ഷേത്രങ്ങൾ സർക്കാരിന് വാണിജ്യ കേന്ദ്രങ്ങൾ മാത്രം. ക്ഷേത്രങ്ങൾ സർക്കാർ കൈയടക്കാൻ കാരണങ്ങൾ രണ്ടാണ്. ഒന്ന്, ക്ഷേത്ര സ്വത്തിൻ്റെ ക്രയവിക്രയ അവകാശം സംബന്ധിച്ചതാണ്. മറ്റൊന്ന്, ഹൈന്ദവ സമൂഹത്തിനുള്ളിൽ സ്വാധീനം ഉറപ്പിക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യവും. കോടികൾ കുമിഞ്ഞുകൂടുന്ന ക്ഷേത്രങ്ങളുണ്ട്, അതിനെയെല്ലാം അധീനതയിലാക്കാൻ വേണ്ടി മാത്രം ദേവസ്വം ബോർഡുകളും. ഇതിൽ വിരോധാഭാസം എന്തെന്നാൽ, വിശ്വാസം വിറ്റ് കാശുണ്ടാക്കുന്ന സർക്കാർ ഏറ്റവും വലിയ നിരീശ്വരവാദികളും. ക്ഷേത്രവും ആചാരങ്ങളും പിടിക്കില്ല, എന്നാൽ ക്ഷേത്ര വരുമാനവും സ്വത്തുക്കളും മാത്രം മതി സർക്കാരിന്. ഏതാണ്ട് 5000 ക്ഷേത്രങ്ങൾ മാത്രമേ സർക്കാരിൻ്റെ ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ളൂ. അതും ഏറെ പ്രബലമായ ക്ഷേത്രങ്ങൾ. ഇവിടേക്ക് ഒഴുകുന്നത് കോടികളുടെ വരുമാനം. എന്നാൽ അതെല്ലാം കൈയിട്ട് വാരുന്നത് ദേവസ്വം അധികൃതരും സർക്കാരും. ക്ഷേത്ര സ്വത്തിൽ കൈകടത്താൻ സർക്കാരിന് എന്താണ് അവകാശമെന്ന് പല കോണിലും ചോദ്യമുയരുമ്പോഴും സർക്കാർ അതെല്ലാം AKG സെന്ററിലെ വക പോലെ കൈയിട്ട് വാരുകയാണ്. വിശ്വാസം ഒരു ബാങ്കാണെന്ന് തിരിച്ചറിഞ്ഞത് CPM തന്നെയാണ്. ക്ഷേത്രങ്ങളെ ആ രീതിക്ക് വളച്ചൊടിക്കുന്നതും CPM തന്നെയാണ്. വിശ്വാസം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത കൂട്ടരാണ് ക്ഷേത്ര വരുമാനത്തിനു വേണ്ടി ഈ നെറികേട് കാട്ടുന്നത്. രാഷ്ട്രീയ സംവിധാനങ്ങൾ ക്ഷേത്രങ്ങൾ കൈയാളുമ്പോൾ ആത്മീയ സാഹചര്യങ്ങൾ ക്ഷേത്രത്തിൽ നിലനിർത്താനും അത് പരിപോഷിപ്പിക്കാനും ശ്രമം നടക്കുന്നില്ല. ക്ഷേത്രോന്മുഖമായി ചിന്തിക്കുകയും വളരുകയും ചെയ്യുന്ന ഹിന്ദു സമൂഹത്തിന് അതുമൂലമുള്ള നഷ്ടം വളരെ വലുതാണ്. ക്ഷേത്ര ഭരണത്തിലൂടെ സമ്പത്ത് വർദ്ധിപ്പിക്കുക, ആർഭാടമായി ചിലവാക്കുക, സർക്കാർ സംവിധാനങ്ങളിലേക്കും രാഷ്ട്രീയ ആവശ്യങ്ങൾക്കും വക മാറ്റി ചിലവ് ചെയ്യുക എന്നിവയ്ക്കാണ് മുൻതൂക്കം. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കലകൾ, സാഹിത്യം എന്നിവയ്ക്കെല്ലാം ലഭിക്കേണ്ട ശ്രദ്ധയും പോഷണവും നിരാകരിക്കപ്പെടുന്നു. ക്ഷേത്ര സംസ്കാരത്തിന്റെ മഹത്വത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്ന അവിശ്വാസികൾ പോലും ഭരണത്തിന്റെ തണൽ പറ്റി വളരുകയാണ്. മറ്റ് മതസമൂഹങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെ രാഷ്ട്രീയ നേതാക്കൾ ചെന്ന് കാണുകയും അവരെ പ്രീണിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയും ചെയ്യും. അവരുടെ ആരാധനാലയങ്ങളിലോ വസ്തുക്കളിലോ സർക്കാരിന് യാതൊരു നിയന്ത്രണങ്ങളുമില്ല എന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത്. മറിച്ച് ഹിന്ദു വോട്ട് സമാഹരിക്കുന്നതിന് അങ്ങനെയുള്ള അടവ് നയങ്ങൾ ആവശ്യമില്ല. കൂടി വന്നാൽ ഹിന്ദുക്കളിലെ പ്രബലമായ ജാതി സംഘടനാ നേതൃത്വങ്ങളുമായി മാത്രമേ സംവദിക്കേണ്ടി വരുന്നുള്ളൂ. വിഭജിച്ച് കാര്യം നേടുന്ന തന്ത്രമാണിത്. ക്ഷേത്രങ്ങളിലെ ഭരണസമിതികളിൽ തർക്കങ്ങളുടെ പേരിലോ അഴിമതി ആരോപിച്ചോ അവ പിടിച്ചെടുത്ത് തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരിക എന്ന നയം സ്വീകരിക്കുന്ന സർക്കാരിൻ്റെത് തികഞ്ഞ അനീതിയാണ്. ശബരിമലയും ഗുരുവായൂരും അമ്പലപ്പുഴ ചെട്ടികുളങ്ങര ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ആറന്മുള ക്ഷേത്രം തുടങ്ങി നീണ്ട ലിസ്റ്റ് തന്നെ കിടക്കുന്നു. ഇവിടുത്തെയൊക്കെ വരുമാനം കോടികളാണ്. ഈ കണക്കറ്റ വരുമാനം കൊണ്ട് വിശ്വാസികൾക്ക് എന്താണ് പ്രയോജനം? അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിന് എന്താണ് പ്രയോജനം? ക്ഷേത്ര വികസനം എന്നാൽ കെട്ടിട സമുച്ചയങ്ങൾ നിർമ്മിച്ച് കൂടുതൽ മോടി പിടിപ്പിക്കുക എന്നത് മാത്രമാണോ? എന്നാൽ അതുമാത്രമേ നമ്മുടെ സർക്കാരിന് അറിയൂ. അതും ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിശ്വാസികളെ പിഴിയാനും വേണ്ടി മാത്രം. ഭണ്ഡാരത്തിൽ കൈയിട്ട് വാരി കോടികൾ മുക്കുന്നതും പോരാ, എന്നിട്ട് ഹൈന്ദവരെ തന്നെ ഈ സർക്കാർ വെല്ലുവിളിക്കുന്നു. ഭക്തജനങ്ങൾ ക്ഷേത്ര വിമോചനത്തിന് വേണ്ടി കോടതികൾ കയറി ഇറങ്ങുകയാണ്. സുപ്രീം കോടതി വരെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന സർക്കാർ തങ്ങളുടെ ഭാഗം ഉറപ്പിക്കാൻ വാദിഭാഗത്തിന്റെ സാമ്പത്തിക പരാധീനതയാണ് ഇക്കാര്യത്തിൽ ചൂഷണം ചെയ്യുന്നത്. മതേതരത്വത്തിന്റെ അടിസ്ഥാന ശിലകളിലാണ് തങ്ങൾ അധികാരം ഉറപ്പിച്ചിട്ടുള്ളതെങ്കിൽ ഹൈന്ദവരോടുള്ള വിവേചനം അവസാനിപ്പിച്ച് ക്ഷേത്രങ്ങളും ധർമ്മസ്ഥാപനങ്ങളും അവരെ തിരിച്ചേൽപ്പിക്കാനുള്ള ധാർമ്മികത കാണിക്കാൻ സർക്കാർ തയ്യാറാകണം. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.